സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഇവിടെ ചോദിക്ക് കേട്ടോ, ഉത്തരം തരാലോ. ലെറ്റർ ടോക്ക് ഇറ്റ് ഈസി. ഓ, എത്ര പെട്ടെന്ന് ഇലക്ഷൻ വരുന്നത്! ഇത്തവണത്തെ വോട്ട് ത്രില്ലിംഗ് ആയിരിക്കും. അതെന്താ ഇത്ര ത്രില്ലിംഗ് ആവാൻ? അല്ല, ഇത്തവണ നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്നുള്ള സ്ലിപ്പ് കിട്ടുമല്ലോ. നമ്മളപ്പോ ആർക്കാണ് വോട്ട് ചെയ്യുന്നുള്ള സ്ലിപ്പ് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. സ്ലിപ്പ് ഒന്നും കിട്ടൂല വിനു, ആരാത് നിന്നോട് പറഞ്ഞത്? എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞല്ലോ സ്ലിപ്പ് കിട്ടുമെന്ന്. ഏ, അങ്ങനെയൊന്നുമില്ല സ്ലിപ്പ്. അതാ മനോജേട്ടൻ വന്നല്ലോ, നമുക്ക് മനോജേട്ടനോട് ചോദിച്ചു നോക്കാം. എന്താ രണ്ടുപേരും നല്ല ചൂടൻ ചർച്ചയിലാണല്ലോ. മനോജേട്ടാ, നമ്മൾ ഇത്തവണ വോട്ട് ചെയ്യുമ്പോഴേ നമുക്ക് വോട്ട് ചെയ്യുന്ന ആർക്കാണെന്നുള്ള സ്ലിപ്പ് കിട്ടുന്നില്ലേ? സ്ലിപ്പൊന്നും കൈ കിട്ടില്ല. ഇത്തവണ വോട്ട് ചെയ്യുമ്പോൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. അല്ല, കൈ കിട്ടത്തില്ലേ? പിന്നെ ഇതുകൊണ്ട് എന്താണ് കാര്യം? സ്പർശിക്കാൻ പോലും പറ്റില്ല. നമ്മൾ ചെയ്ത വോട്ട് കൃത്യമായി നമ്മൾ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ കിട്ടിയതെന്ന് കണ്ടുറപ്പിക്കാം. അതാണ് വി വി പാറ്റ് സംവിധാനം. വോട്ട് രേഖപ്പെടുത്തിയ ഉടൻ തന്നെ ബൂത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന മെഷീനിൽ സ്ഥാനാർത്ഥിയുടെ ക്രമനമ്പറും പേരും ചിഹ്നവും രേഖപ്പെടുത്തിയ സ്ലിപ്പ് അച്ചടിച്ചു വരും. മെഷീനിലെ സുതാര്യമായ ഗ്ലാസിലൂടെയാണ് നമുക്കിത് കാണാൻ സാധിക്കുക. വി വി പാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കാം? വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ സിസ്റ്റം എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് വി വി പാറ്റ്. നമുക്കിതിനെ വേണമെങ്കിൽ മലയാളത്തിൽ വോട്ട് സ്ഥിരീകരണ യന്ത്രം എന്നും പറയാം. 7 സെക്കൻഡ് സമയം ഈ പേപ്പർ നമുക്ക് കാണാൻ പറ്റും. അത് കഴിയുമ്പോൾ അത് വി വി പാറ്റിൻ്റെ ഉള്ളിലെ ഡ്രോപ്പ് ബോക്സിൻ്റെ ഉള്ളിലേക്ക് വീഴും. ഇത്തവണ വി വി പാറ്റ് യന്ത്രം എല്ലാ ബൂത്തുകളിലും ഉണ്ടാവും. വോട്ടർ രേഖപ്പെടുത്തിയ ചിഹ്നമെല്ലാം വി വി പാറ്റ് സ്ലിപ്പിൽ അച്ചടിച്ചു വരുന്നതെങ്കിൽ വോട്ടർക്ക് പരാതിപ്പെടാം. അല്ല, അപ്പോൾ വോട്ടർക്ക് അളവാണ് പറയുന്നതെങ്കിലും? അതെ, വോട്ടർ പറയുന്ന കളവാണ് എന്ന് തെളിയുകയാണെങ്കിൽ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്നുള്ള ഡിക്ലറേഷൻ ഫോം ആദ്യം പൂരിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. 6 മാസം തടവും 1000 രൂപ പിഴയുമാണ് ശിക്ഷ. അല്ല, അപ്പോൾ നമ്മളിതെങ്ങനെയാണ് പരിശോധിക്കുന്നത്? തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും പോളിംഗ് ഏജന്റുമാരെയും മുമ്പിൽ വെച്ച് വീണ്ടും ഈ വോട്ടറോട് പരസ്യമായി വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടും. ഇത്തവണ വോട്ടർ രേഖപ്പെടുത്തിയ ചിഹ്നമല്ല വി വി പാറ്റ് മെഷീനിൽ അച്ചടിച്ചു വരുന്നതെങ്കിൽ വോട്ടർ മെഷീന് തകരാറാണെന്ന് ഉറപ്പിക്കും. ഉടൻ തന്നെ വോട്ടിംഗ് നിർത്തിവെച്ച് ROI വിവരമറിയിക്കും. ആ ബൂത്തിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി അടുത്ത ദിവസം വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യും. ഇനി വോട്ടർ രേഖപ്പെടുത്തിയ ചിഹ്നം തന്നെയാണ് വി വി പാറ്റ് മെഷീനിൽ അച്ചടിച്ചു വരുന്നതെങ്കിൽ വോട്ടർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. അപ്പോൾ ഇത്തവണ എൻ്റെ വോട്ട് എൻ്റെ സ്ഥാനാർത്ഥിക്ക് തന്നെ കിട്ടിയെന്ന് ഉറപ്പിക്കാൻ പറ്റും അല്ലേ? ഓ, വി വി പാറ്റിന് നന്ദി. വോട്ട് സ്ഥിരീകരണ യന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മലയാളികളല്ലേ.